പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മളുടെ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോട് കൂടെ മിശിഹായി സ്നേഹമുള്ളവരെ എന്ന് തിരുസഹ രക്തസാക്ഷിയായ ഡീക്കൻ ലോറൻസിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ക്രിസ്തുവിന് വേണ്ടി ലോറൻസ് രക്തസാക്ഷിയായി എന്ന് തിരുസഹ ഡീക്കൻ ലോറൻസിനെ വിശുദ്ധനായി അൾത്താരെ വണങ്ങുന്നു. എന്താണ് ലോറൻസിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുക? പ്രിയപ്പെട്ടവരെ, കുരിശുകളും കഷ്ടപ്പാടുകളും സഹനങ്ങളും ജീവിതത്തിൻ്റെ ഭാഗങ്ങൾ തന്നെ. ചിലരതിനെ ദൈവകൃപയുടെ ഭാഗമായി കാണുമ്പോൾ മറ്റു ചിലരതിനെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ശാപമായിട്ട് കാണുന്നു. പ്രിയപ്പെട്ടവരെ, സഹനം മനുഷ്യ ജീവിതത്തിലുണ്ടാകും, അത് നിശ്ചയമാണ്. എന്നാൽ സഹന നേരത്ത് എല്ലാവരും ക്രിസ്തുവിനൊപ്പമല്ല. ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ രണ്ട് വശത്തും രണ്ട് കള്ളന്മാരുണ്ടായിരുന്നു. രണ്ടുപേരും ഒരേ സഹനത്തിലൂടെ കടന്നുപോയത്. എന്നിട്ടും ആ സഹനം ഒരാൾക്ക് മാത്രമേ രക്ഷയ്ക്ക് കാരണമാകുന്നുള്ളൂ. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും. എന്നാലും ഗോതമ്പ് മണി നിലത്ത് വീണ് അതിൻ്റെ തൊലിയൊക്കെ അഴിഞ്ഞ് ഇല്ലാതാകുമ്പോഴാണ് അതിൽ നിന്നും പുതിയ ഗോതമ്പ് ചെടി കിളിർത്ത് അതൊരു ഗോതമ്പ് ചെടിയായിട്ട് മാറുക, മുള പൊട്ടി. പ്രിയപ്പെട്ടവരെ, ലോറൻസിനെ പോലെ നമ്മുടെ ജീവനും ജീവിതവും കർത്താവിന് സമർപ്പിക്കപ്പെടുമ്പോൾ സഹനങ്ങൾ, കഷ്ടപ്പാടുകൾ നമുക്കും വിശുദ്ധിയിലേക്കുള്ള ഒരു വഴിയായിട്ട് മാറും. ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ സഹനങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും അത് രണ്ടു വീട്ടും രണ്ട് കൈയും നേടി സ്വീകരിക്കുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് പ്രത്യേകമായിട്ട് ഇതുവിപരിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാണ് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നമുക്ക് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരി നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും വേശിയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകെയാശുദ്ധയോടും എല്ലാ മാനവന്മാരുടെ വിശുദ്ധരോടും സഹോദരി നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നാം നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാരാകട്ടെ. Oh, oh, oh.
വിശുദ്ധ ലോറൻ ശുശ്രൂഷയിലൂടെ വിശ്വസ്തനും രക്തസാക്ഷിത്വത്തിലൂടെ മഹത്വമുള്ളവനായി തീർന്നുവല്ലോ. ഈ വിശുദ്ധൻ സ്നേഹിച്ചത് ഞങ്ങളും സ്നേഹിക്കുവാനും അദ്ദേഹം പഠിപ്പിച്ചത് പ്രാവർത്തികമാക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായ ലൈക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും, ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. ഓരോരുത്തരും സ്വന്തം തീരുമാനമനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. വൈമനസ്യത്തോടെയോ നിർബന്ധത്തിന് കീഴ്വഴങ്ങിയോ ആകരുത്. സന്തോഷപൂർവ്വം നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകുവാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുറ്റവനാണ് ദൈവം. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവൻ വാരി വിതറി, അവൻ ദരിദ്രർക്ക് ദാനം ചെയ്തു, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു.
വിതക്കാരന് വിത്തും ഭക്ഷിക്കാൻ അപ്പവും കൊടുക്കുന്നവൻ നിങ്ങൾക്ക് വിതയ്ക്കാനുള്ള വിത്ത് തരികയും അതിനെ വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് സമൃദ്ധമാക്കുകയും ചെയ്യും. കർത്താവിന്റെ വചനം. ഉദാരമായി വായ്പ കൊടുക്കുന്നവന് നന്മ കൈവരും. ഉദാരമായി വായ്പ കൊടുക്കുന്നവന് നന്മ കൈവരും. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ കൽപ്പനകളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. അവന്റെ സന്തതി ഭൂമിയിൽ പ്രബലമാകും. സത്യസന്ധരുടെ തലമുറ അനുഗ്രഹീതമാകും. ഉദാരമായി വായ്പ കൊടുക്കുന്നവന് നന്മ കൈവരും. ഉദാരമായി വായ്പ കൊടുക്കുകയും നീതിയോടെ വ്യാപരിക്കുകയും ചെയ്യുന്നവന് നന്മ കൈവരും. നീതിമാനെ ഒരിക്കലും ഇളക്കം തടയുകയില്ല. അവന്റെ സ്മരണ എന്നേക്കും നിലനിൽക്കും. ഉദാരമായി വായ്പ കൊടുക്കുന്നവന് നന്മ കൈവരും. ദുർവാർത്തകളെ അവൻ ഭയപ്പെടുകയില്ല. അവന്റെ ഹൃദയം അചഞ്ചലവും കർത്താവിൽ ആശ്രയിക്കുന്നതുമാകുന്നു. അവന്റെ ഹൃദയം ദൃഢതയുള്ളതായിരിക്കും. അവൻ ഭയപ്പെടുകയില്ല. അവൻ ശത്രുക്കളുടെ പരാജയം കാണും. ഉദാരമായി വായ്പ കൊടുക്കുന്നവന് നന്മ കൈവരും. അവൻ ദരിദ്രർക്ക് ഉദാരമായി ദാനം ചെയ്യുന്നു. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവൻ അഭിമാനത്തോടെ ശിരസ് ഉയർത്തി നിൽക്കുന്നു. ഉദാരമായി വായ്പ കൊടുക്കുന്നവന് നന്മ കൈവരും. കർത്താവ് അരുളി ചെയ്യുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. അവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും. എന്നെ ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ഞാനായിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനുമായിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. കർത്താവിൻ്റെ സുവിശേഷം. Thank you.
സൃഷ്ടനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ വർദ്ധത്തിലെ സമൂഹത്തിന്റെ നന്മയ്ക്കുമായി അങ്ങേ കരുകളിൽ സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, വിശുദ്ധ ലോറൻസിന്റെ തിരുനാളിൽ സന്തോഷത്തോടെ ഞങ്ങൾ അർപ്പിക്കുന്ന കാണിക്കകൾ കാരുണ്യപൂർവ്വം സ്വീകരിക്കുകയും ഞങ്ങളുടെ രക്ഷയ്ക്ക് അവ സഹായകമായി ഭവിക്കുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവേ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങുമെപ്പോഴും അങ്ങേക്ക് ഞാൻ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ പാപമൊഴികെ ഞങ്ങളുടെ സാദൃശ്യത്തിൽ ജീവിക്കുവാൻ അങ്ങ് തിരുമനസ്സായ രക്ഷകനെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി അയക്കുവാൻ തക്ക പിന്നം അങ്ങ് ലോകത്തെയും അത്രമാത്രം കാരുണ്യപൂർവ്വം സ്നേഹിച്ചു. അങ്ങനെ പാപം ചെയ്തുകൊണ്ട് അനുസരണക്കേട് മൂലം ഞങ്ങൾ നഷ്ടപ്പെടുത്തിയത് ആരുടെ അനുസരണം വഴി അങ്ങേ ദാനങ്ങളിലേക്ക് ഞങ്ങൾ പുനരുദ്ധരിക്കപ്പെട്ടുവോ? ആ പുത്രനിൽ അങ്ങ് സ്നേഹിച്ചത് ഞങ്ങളിലും അങ്ങ് സ്നേഹിക്കുവാനിടയാക്കി. ആകയാൽ കർത്താവേ, എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് ആഹ്ലാദഭരിതരായി പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങൾ ആലപിക്കുന്നു. സർവവിശുദ്ധയുടെയും ഉരുടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായോ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു.
അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അംഗീകരിക്കുന്നത് ജത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചെല്ലപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേ. വിശ്വാസത്തിൻ്റെ രഹസ്യം. വീണ്ടും വരുന്നത് വരെ അങ്ങേ മാറ്റങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പനങ്ങളെ ചോറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണ ഉയർപ്പമോർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധീശനായ ജോസഫ് മിത്രാപോലിത്തായോടും വൈദിക ഗണത്തോടും അത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്ത് നിന്ന് അങ്ങേ പങ്കിലേക്ക് വിളിച്ച അങ്ങേ ദാസ നിൽറോയ് ഡിസോസ, ജോണി ഗോമസ്, ഫ്രാൻസിസ് ഫെർണാണ്ടസ്, ബെർണഡ് ഗ്ലാൻസി കൊറിയ എന്നിവരെ ഓർക്കണമേ. അങ്ങ് ഈ പുത്രൻ്റെ മരണത്തിന് സദൃശ്യമായി അവിടുത്തെ ഒന്നായി തീർന്ന ഇവരെ അവിടുത്തെ ഉത്ഥാനത്തിൽ ഒന്നാക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിത്രപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമറിഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കനികാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതനായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാരാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ഭോജിതരായും ദിവ്യോപദേശത്താൽ രൂപോത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സുഖത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റുകുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തില്ല, തിരുമേൽ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിലും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാറും നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രതിയാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാർ അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കന്മാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യവും നൽകാൻ കഴിയണമേ എന്ന് ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങയോട് കൂടെ നിങ്ങൾ പരസ്പരം സമാധാനം.
ആശംസിക്കുക. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവനാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവനാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവനാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ്റെ വിരുദ്ധം ചിന്തിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീല. കർത്താവേ, അങ്ങനെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ ഓകിനല്ല, അങ്ങ് ഒരു വാക്കുവച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. Mm-hmm.